സർക്കാർ ആശുപത്രിയിൽ കുത്തിവെപ്പെടുത്തതിനെ തുടർന്ന് അലർജിയും ബോധക്ഷയവും ഉണ്ടായ പ്ലസ് ടു വിദ്യാർത്ഥിനി ദിവസങ്ങളായി ചികിത്സയിൽ. പൂച്ച മാന്തിയതിനെ തുടർന്ന് തൊടുപുഴ മുട്ടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെത്തിയ മുട്ടം സ്വദേശിനി അന്നമോൾക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടത്. സംഭവത്തിൽ മുട്ടം CHC അധികൃതരുടെ ഭാഗത്ത് അനാസ്ഥയുണ്ടായതായി കാണിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും രക്ഷിതാക്കൾ പരാതി നൽകി. ഇക്കഴിഞ്ഞ 28-ന് രാത്രിയിലാണ് വീട്ടിലെ വളർത്തു പൂച്ച അന്നമോളുടെ വലതു കൈയിൽ മാന്തിയത്. കയ്യിൽ മുറിവ് വന്നതോടെ പിറ്റേ ദിവസം രാവിലെ മുട്ടത്തെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ഇവിടെ നിന്നും ആദ്യ ഡോസ് പ്രതിരോധ മരുന്ന് കുത്തിവെച്ചു. മുറിവിൽ കുത്തിവെക്കുന്ന മരുന്ന് ഇവിടെയില്ലെന്നും ജില്ലയിൽ തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ ലഭ്യമാണെന്നും നിർദ്ദേശിച്ച് അന്നയെ പറഞ്ഞയച്ചു. തൊടുപുഴയിലും മരുന്ന് ലഭ്യമല്ലാത്തതിനാൽ ഇവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. എന്നാൽ ഇതേ ഇഞ്ചക്ഷൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അന്നയ്ക്ക് കുത്തിവെച്ചിട്ടുള്ളതിനാൽ നിലവിൽ എടുക്കേണ്ടതില്ലെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു. 2-ാം തീയതി മുട്ടത്തെ ആശുപത്രിയിലെത്തി രണ്ടാംഘട്ട പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് മെഡിക്കൽ കോളേജിൽ നിന്നും കുട്ടിയും മാതാവും വീട്ടിലേക്ക് മടങ്ങി. 2-ാം തീയതി മുട്ടം CHCയിലെത്തി രണ്ടാം ഡോസ് പ്രതിരോധ കുത്തിവയ്പ് എടുത്ത് പുറത്തിറങ്ങിയ ഉടനെ അന്നയുടെ കൈക്കും മുഖത്തും ചുണ്ടിലും ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. ഉടൻ തന്നെ നഴ്സുമാരും ഡോക്ടർമാരും എത്തി ചികിത്സിക്കുകയും കുത്തിവയ്പ്പുകൾ എടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും അന്നയുടെ ബോധം നഷ്ടപ്പെട്ട് കുഴഞ്ഞു വീണു. ഉടൻ തന്നെ ആംബുലൻസിൽ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. 2-ാം തീയതി അതുപോലെ തന്നെ 11-8 ഹോസ്പിറ്റലിൽ പോയി എടുത്തു. എടുത്തപ്പോ തന്നെ ചെറുതായിട്ട് ചങ്കിന് പെയിൻ വന്നായിരുന്നു. അത് 5 മിനിറ്റ് കഴിഞ്ഞത്തേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടി 5 മിനിറ്റ് ഇറങ്ങിയപ്പോയും ചുണ്ടൊക്കെ ചൊറിഞ്ഞു തെറിച്ചു. പെട്ടെന്ന് മേലെല്ലാം ചൊറിയാൻ തുടങ്ങി. അപ്പൊ തന്നെ ചെന്നത്തേക്കും ഡോക്ടറിനെത്തിയും ഡോക്ടർ തന്നെ കൂടെ വന്ന് ഫസ്റ്റ് എലിക്കിട്ടും തന്നു ഒരു ഇഞ്ചക്ഷൻ, പിന്നെ കൈക്കിട്ടും തന്നു. പിന്നെ 5 മിനിറ്റ് അവിടെ കിടത്തി. 5 മിനിറ്റ് കിടത്തിയപ്പോഴേ ഈ തലവേദനയും ശ്വാസം മുട്ടാനും തുടങ്ങി. അവർ പെട്ടെന്ന് വന്ന് വേറൊരു 3-ാമതൊരു ഇഞ്ചക്ഷൻ തന്നു. ആ ഇഞ്ചക്ഷൻ തന്നതും ഹാർട്ട് ബീറ്റ് നന്നായിട്ട് കൂടുകയും എനിക്ക് പിന്നെ ശ്വാസം മുട്ടിലും പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് കണ്ണു തോന്നുന്നത്. പിന്നെ കണ്ണു തോന്നുമ്പോഴത്തേക്ക് എന്നെ ICUയിലേക്ക് 2 ദിവസത്തേക്ക് മാറ്റിയായിരുന്നു. ICU പിന്നെ ഇറക്കി അവിടെ കിടത്തേക്ക് വരുന്ന ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം 4:00 ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോയി. പിന്നെ ഞായറാഴ്ച രാവിലെ ആയിട്ട് ഒരു സൈഡ് മൊത്തം ഇടത്തേ സൈഡ് മൊത്തം നന്നായിട്ട് കൈയും കാലും നല്ല മരപ്പും തരിപ്പും കയറാൻ തുടങ്ങിയായിരുന്നു. പിന്നീട് 4 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തേടിയ ശേഷമാണ് അന്ന വീട്ടിലേക്ക് മടങ്ങിയത്. എന്നാൽ കുത്തിവയ്പ്പെടുത്ത ഇടതുവശത്ത് തളർച്ചയും ബലക്കുറവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും അന്നയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മുട്ടം ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും കുത്തിവയ്പ്പ് എടുത്തതിലുണ്ടായ പിഴവാണ് മകളുടെ ആരോഗ്യം മോശമാകാൻ കാരണമെന്ന് അന്നയുടെ മാതാവ് സിമി പറയുന്നു. ഇക്കാര്യം സ്വകാര്യ ആശുപത്രിയിലെ പരിശോധനയിൽ വ്യക്തമായെന്നും ഇവർ പറഞ്ഞു. അവിടുന്ന് ഒരാൾ പോലും ഇതുവരെ എന്നെ വിളിച്ച് ചോദിക്കൂ, ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. ഇനി ഇതുപോലെ എൻ്റെ കുഞ്ഞിനെ പോണക്ക് തന്നെയാണ് എല്ലാ പിള്ളേരും. ഷാർക്ക് ഇതൊരു പാഠമായിട്ടിരിക്കണം വെച്ചാൽ ഒന്നും ചെയ്യാതെ നോക്കാതെയും ഇഞ്ചക്ഷൻ എടുക്കാൻ ചെല്ലരുത്. എന്നുവെച്ചാൽ അവർ ടെസ്റ്റ് ഓഫ് പോലും എടുത്തിട്ടില്ല. അലർജി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് പറഞ്ഞു. അവരന്നേ തന്നെ ഇഞ്ചക്ഷൻ എഴുതരുത്. വേറെ ഒന്നും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസമുണ്ട് എൻ്റെ കൊച്ചിങ്ങനെ ആയ ഒരവസ്ഥയിൽ. പരമാവധി ഞാൻ ആരോഗ്യത്തിലേക്കും പോയിട്ടുണ്ട്, കളക്ടർക്കും ഉണ്ട്, ADMO ഉണ്ട്. ഇത്രയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മുട്ടം CHC അധികൃതർ ബന്ധപ്പെടുകയോ വിവരം തിരക്കുകയോ ചെയ്തിട്ടില്ല. മകൾക്കുണ്ടായ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും അന്നയുടെ രക്ഷിതാക്കൾ പരാതി നൽകി. അതേസമയം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ KC ചാക്കോ പറഞ്ഞു.